കാങ്കോല്‍ ആലപ്പടമ്പ പഞ്ചായത്തിലെ ആലക്കാട് എൻഎസ്എസ് യുപി സ്കൂൾ ഗവൺമെന്റ് ഏറ്റെടുത്തു. ജൂലൈ 11നാണ് സ്കൂൾ ഏറ്റെടുത്ത് സർക്കാർ ഉത്തരവിറങ്ങിയത്. കമ്മ്യൂണിസ്റ്റ് നേതാവും സ്കൂളിന്റെ മാനേജറും പ്രഥമാധ്യാപകനുമായിരുന്ന പി നാരായണൻ നായരാണ് 1936 ആലക്കാട് എൻഎസ്എസ് യുപി സ്കൂൾ സ്ഥാപിച്ചത്. ഇദ്ദേഹത്തിന്റെ മരണശേഷം ട്രസ്റ്റിന്റെ കീഴിലായിരുന്നു സ്കൂൾ പ്രവർത്തിച്ചിരുന്നത്. നമ്മുടെ വിദ്യാലയത്തിന് വളരെ പൈതൃകപരമായ പാരമ്പര്യം ഉള്ള വിദ്യാലയമാണ്. നാട്ടുകാരുടെയും മാനേജ്മെന്റ് ട്രസ്റ്റിന്റെയും സഹകരണത്തോടെ നല്ല രീതിയിൽ നടത്തിവരുന്ന നമ്മുടെ വിദ്യാലയം ഗവൺമെന്റ് ഏറ്റെടുത്തതിൽ അതിയായ സന്തോഷമുണ്ട്. മാനേജറായിരുന്ന കെ ഹരീന്ദ്രൻ നമ്പ്യാർ സ്കൂൾ സൗജന്യമായി സർക്കാരിലേക്ക് വിട്ടു നൽകാൻ തീരുമാനിക്കുകയായിരുന്നു. സർക്കാർ ഏറ്റെടുക്കാൻ തീരുമാനിച്ച സംസ്ഥാനത്തെ 9 സ്കൂളുകളിൽ ജില്ലയിൽ നിന്നുള്ള സ്കൂൾ ഇതുമാത്രമാണ്. സ്കൂളിന്റെ നിലവിലെ മാനേജർ കെ മധുസൂദനൻ നമ്പ്യാർ സർക്കാർ ആവശ്യപ്പെട്ട എല്ലാ രേഖകളും സമർപ്പിച്ചതോടെയാണ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി സർക്കാർ ഏറ്റെടുത്ത് ഉത്തരവ് വന്നത്. കുട്ടികൾക്ക് പഠിക്കുന്നതിനാവശ്യമായ ഫർണിച്ചറുകൾ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളും സ്കൂൾ ബസും നിലവിലുണ്ട്. വിദ്യാലയത്തിന് സാമ്പത്തിക ബാധ്യതയില്ലെന്നും സ്കൂളിലെ ജീവനക്കാർ നിയമന അംഗീകാരം ലഭിച്ചവരാണെന്നും തളിപ്പറമ്പ് ഡിഇഒ റിപ്പോർട്ട് നൽകിയിരുന്നു. അച്ഛൻ അന്തരിച്ചതിനു ശേഷം മാനേജർ കെ ഹരീന്ദ്രൻ നമ്പ്യാരെ നേതൃത്വത്തിലുള്ള ട്രസ്റ്റ് ഇത് സർക്കാരിലേക്ക് വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചതിൻ്റെ ഫലമായി പിണറായി സർക്കാരിൻ്റെ അവസാന ക്യാബിനറ്റ് ഈ തീരുമാന തത്വത്തിൽ അംഗീകരിക്കുകയും അതിൻ്റെ പൂർത്തീകരണം നമ്മൾ ഞാൻ മാനേജറായി ചാർജെടുത്ത ഈ സമയത്ത് അതിലെല്ലാ ഗവൺമെൻറ് ആവശ്യപ്പെട്ട രേഖകളും സമർപ്പിച്ചതിൻ്റെ ഫലമായി ഈ കഴിഞ്ഞ ജൂലൈ 11 ഈ സർക്കാർ ഈ സ്കൂൾ സർക്കാർ ഏറ്റെടുത്ത് ഓർഡർ വന്നിരിക്കുകയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ.